ഈ വിതറാദ്യ പേടിച്ചു നോക്കുന്നത് ആ ഡ്രാഗനാണോ? യോ, ഇറ്റ്സ് എ ഡ്രാഗൺ. ഇപ്പോഴത്തെ കെമിക്സിന് വേണ്ടി എനിക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഐഡിയാസ് ഇങ്ങനെ വന്നോണ്ട് ഒരുപാട് ഐഡിയാസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആലോചിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സ്പൈഡർമാൻ പവറൊക്കെ തിരിച്ചു കിട്ടുന്ന പോലെ എനിക്ക് ആ ഐഡിയയുടെ പവർ ഇങ്ങനെ തിരിച്ചു കിട്ടുന്ന ഒരു ഫീല്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ല, ആദ്യം ഇത് ഇതാണ് നമ്മുടെ മെഗാ ബേസ് പ്ലാനിങ് ഇൻ ദ സാധനം. ഞാനിപ്പോൾ ഒരു മെഗാ ബേസിന് വേണ്ടി സ്ഥലം തപ്പി നടക്കുകയാണ്. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവിടെ മെഗാ ബേസ് പണിയും. നല്ല ഒരു മഴക്കാലത്ത് തിരിച്ച് മൈൻക്രാഫ്റ്റ് കളിക്ക് എന്തൊരു സുഖമല്ലേ? തിരിച്ച് വന്നപ്പോൾ ഭയങ്കര സുഖം. മെഗാ ബേസ് ഇതായിരിക്കും എനിക്ക് പണിയേണ്ടത്. ഇത് ഞാൻ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഇതിപ്പോൾ കണ്ട് എനിക്ക് ഇപ്പം ബോറായി തോന്നി. ഞാൻ ചിലപ്പോൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും, പക്ഷേ മെഗാ ബേസ് എന്തായാലും പണിയും. അപ്പോൾ അതെ, കെമിക്സിൽ ഇപ്പോൾ എന്താ സംഭവിക്കണേ? ഓ നോ ബ്രോ, വാ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ തോന്നില്ല. കെമിക്സ് കുറേ നാളായിട്ട് കെമിക്സ് ഇപ്പോൾ റൂൾ ചെയ്യുന്നത് ഒരു പക്ഷിയാണ്, ഒരു തത്ത. ഓ, ഞാൻ ഹാർഡ് കോർ വേൾഡിൽ പിടിച്ചാൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മോബാണ് ഈ തത്ത. കാരണം ഈ തത്ത ഉണ്ടല്ലോ, പറക്കാൻ കഴിവുള്ള തത്ത, നീന്തി എന്തെടുത്ത് വരുന്ന തത്തയായിരുന്നു ഇത്. ഇത്രയും ഒരു ബുദ്ധിയില്ലാത്ത ജീവി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ തത്തയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ തത്തയുടെ പേര് മീനുകുട്ടിയാണ്. അത് സുധിയുടെ മീനുകുട്ടി. എനിക്ക് മനസ്സിലാത്ത കാര്യതാണ് എന്താ സംഭവിക്കണം. കെമിക്സിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത്ര കണ്ടന്റ് ക്ഷാമമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എത്ര പേര് അത് അപ്ലോഡ് ചെയ്യണം? അപ്ലോഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരാൾ വരുന്നു എടുക്കുന്നു, വേറൊരാൾ വരുന്നു എടുക്കുന്നു, അത് തന്നെ വേറെ ആൾ ഇതുവരെ കണ്ടന്റ് ഇടാത്ത ആൾക്കാരൊക്കെ പൊതുതായി പൊട്ടി മുളച്ചിരുന്നു അമ്മീനെ കുട്ടീനെ എടുത്തോണ്ട് പോകുന്നു. ഇപ്പോൾ ഇത്ര കണ്ടന്റ് ക്ഷാമം ഉണ്ടോ? എനിക്കാണ് സുധി പോലും ഇത്രയും മിൽക്ക് ചെയ്തിട്ടുണ്ടാവില്ല അമ്മീൻ കുട്ടീന്ന് വെച്ചാൽ. അത്രയും മിൽക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിൽക്ക് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പാലല്ലേ വേണം, ബ്ലഡാകുന്നു. അത്രയും ലെവൽ ഓഫ് മിൽക്കിങ് എന്ത് പറ്റി നമ്മുടെ കെമിക്സിന്? ആദ്യമൊക്കെ ഇത് ഫണ്ണായിരുന്നു, ഫൺ തിങ് വേണ്ടി നടത്തുകൊണ്ട് പോകുന്നു വേറെ ആളുടെ പക്ഷി. അതിപ്പോൾ ചെയ്ത് ഇപ്പോൾ എല്ലാവരുടെ കണ്ടൻറ്റും അത് തന്നെയാണ്. ഇപ്പോൾ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ കെമിക്സ്? അത്രയും അധപ്പതിച്ചു പോയി കെമിക്സ്. വാട്ട് ഹാപ്പൻഡ് ബ്രോ? അങ്ങനെ ആ മീനുകുട്ടി ചത്തു. ഓ നോ, സോ സാഡ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അൾട്രോണിൻ്റെ മീനുകുട്ടനെ ആരൊക്കെ മോഷ്ടിച്ചു? എൻ്റെ മകങ്ങാന്ന് പറയുന്നെങ്കിൽ ഞാൻ ജോൺമിക്കായിരുന്നെ, സത്യം പറയാലോ. ഏനോ, ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഫിക്ക് എന്താ കുഴപ്പം, ആൾക്കാർ ചെയ്തോട്ടെ. എനിക്കത് ഓ സത്യം പറയാമല്ലോ. നിങ്ങൾക്ക് സീസൺ വണ്ണിൽ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ വണ്ണിൽ ഞാൻ നോബ്സിൻ്റെ ഫർണസിന് രണ്ട് അയൺ എടുത്ത് വരുമ്പോൾ എനിക്ക് ഇട്ട മെസ്സേജാണ്. കെമിക്സ് ട്രോൾ സെർവറല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല. ഭയങ്കര മോശം. ഇപ്പോൾ ഇപ്പം എന്താ സംഭവിക്കുന്നത് ലിറ്റ്. എനിക്കൊരു അരുൺറോ ഇതൊക്കെ നേരത്തെ കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അരുൺറോ എന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചിന്താഗതിയുണ്ട്. പുള്ളി ഇതൊക്കെ നേരത്തെ കണ്ടു, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യമേ വാങ്ങിച്ചത്. നിങ്ങളെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ചിമ്പു ദ ഗെയിമർ. അവിടെ പോയി ചിമ്പു, ചിമ്പിനെ കാണണല്ല. ഹലോ ബ്രോ. ഹലോ. ആദ്യം നമ്മൾ ചെണ്ട മരം മുറിക്ക അല്ലേ? മരം മുറിക്കണ്ടോ? ഞാൻ വന്നതിൽ സന്തോഷത്തിന്. ഇതാണ് നമ്മുടെ ബേസ്. സെറ്റപ്പ് ബേസ് അല്ലേ, ലക്ഷറി ബേസാ. സീൻ ഡോർ മാത്രമേ ഉള്ളല്ലോ. ഇനി ചിമ്പുവിന് വേണ്ടി ഗ്രൈൻഡ് ചെയ്യണം. എനിക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്യണം. അതായത് റോക്കറ്റ്, XP അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിട്ട് ഞാൻ ബാക്കാബിൾഡിന് വേണ്ടി സെറ്റ് ചെയ്യണം. എല്ലാ ഗ്രൈൻഡുമാണ് നിങ്ങൾ ഇത്രയും നേരമായിട്ട് ഇൻട്രോ കണ്ടോണ്ടിരുന്നത്. ട്വിസ്റ്റപ്പടി അടിച്ചത് ഇന്നലെ ഞാൻ ചെയ്തോ. കാരണം ഓൺ ആക്കി കഴിഞ്ഞപ്പോ സെർവർ വർക്കാവണില്ല. സെർവറിൽ എന്താ ഇഷ്യൂ എന്ന് അറിയില്ല. രണ്ടും വർക്കാവൂലേ. ആന്റിന് അല്ല പ്രശ്നം, എന്റെ മെഗാബേസിലുള്ള എല്ലാ സ്റ്റഫും ഈ ഡ്യൂപ്പറിനാണ് ഉൽപാദനപ്പെടുന്നത്. അപ്പൊ ഈ ഡ്യൂപ്പർ വർക്കായില്ലെങ്കിൽ എന്റെ മെഗാബേസ് ഒരു പോസിബിൾ സാധനമല്ല. അപ്പൊ ഞാൻ എന്റെ ചെയ്തു അടുത്ത പണി ജിമ്മൂന്ന് എലക്ട്രൽ ഇല്ലാതുകൊണ്ട് എലക്ട്രല പോകാൻ പോയി. ഞാൻ ഷിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, വളരെ എളുപ്പമാണ്. എനിക്കാണ് എലക്ട്രൽ എടുക്കാൻ ധൈര്യമുള്ള ആരും ഇല്ല സർവറിൽ. ഭയങ്കര എലക്ട്രൽ കുറവാണ്. നോബ്സ് ഉണ്ടായി, നോബ്സ് ഇല്ല. അപ്പോൾ നോബ്സിൻ്റെ കട പൂട്ടിയേക്കാം, അത് ടെമ്പററി ഷോപ്പാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ എലക്ട്രയുടെ ഒരു ഷോപ്പ് ഉണ്ടാക്കാമല്ലോ. ഈ ഒരു ഇലക്ട്രെടുത്ത് എനിക്കാണെങ്കിൽ ഇലക്ട്ര എടുക്കുന്നത് ഇഷ്ടമുള്ള പരിപാടിയാണ്. ഓ, പിക്കാക്സ് ഇതൊക്കെ കൊടുക്കുക കേട്ടോ, നല്ല ലൂട്ടും കിട്ടും ഇലക്ട്ര എടുത്തു കഴിഞ്ഞാൽ. വാ.
പുതിയ ബിൽഡ് വല്ലതും കാണുന്നുണ്ടോ? ഷൽക്കറാ? ഞാൻ ഈ ഡ്രാഗണിന്റെ ഫ്രണ്ടാണ്. ഡ്രാഗണെ കണ്ടില്ലേ? ഈ ഡ്രാഗൺ ഞാൻ ഇന്നിരുന്ന് ഉണ്ടാക്കിയതാ. എനിക്ക് വയ്യ. ഗ്ലോ സ്റ്റോൺ എടുക്കാം, നൈസ് ആയിരിക്കൂലേ. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. നമുക്ക് ഇവിടെ തീ തുപ്പണ പോലെ ഒരു എഫക്റ്റ് അങ്ങോട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് കണ്ടിട്ടാണ് തീ തുപ്പണ എഫക്ട്. അന്ന് ഷ്രൂം ലൈറ്റ്, ഗ്ലോ സ്റ്റോൺ, പിന്നെ എന്താണ് ഈ ഒരു മാഗ്മ ക്യൂബ്, ഇത് മൂന്നും നമ്മൾ കളക്ട് ചെയ്താൽ മാത്രം മതി. ജിമ്പു കണ്ട 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 ലാൻഡിങ് ആയിപ്പോയി. ബാ ഇപ്പം ഒരാളുടെ ടോട്ടം എന്തായാലും പൊട്ടുമായിരുന്നു. ഞാൻ എൻ്റെ ടോട്ടം ആക്കി അത് മാറ്റി. ഓ, ആ ബിൽഡ് ഉണ്ടാവും. എന്ത് മോനെ, അത് കിടക്കുന്ന രസം തന്നെയാണ്. മാഗ്മ ക്യൂബ് അവിടെ വയ്ക്കില്ലേ? മാഗ്മ ക്യൂബ് അങ്ങനെ വയ്ക്കാനുള്ള സ്ഥലമല്ലേ. അയ്യോ, ഇന്ത്യ ഡീലാണ് വെച്ച്. ഓക്കെ, എനിക്ക് ഇത്രയും മതി. ഇനി നമുക്ക് ഇന്റേണലിൽ പണിയാം. ഇനി പുറത്ത് പണിതാ കൊളവും. ഏറ്റവും വലുത് ഏതാ ഇതില്? ഏറ്റവും വലിയ ഷോപ്പ് ഏതാ? ഷിപ്പാ. പക്ഷെ അത് വലുതല്ല, അത് ഭയങ്കര ചെറുതാ. അത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷെ ചെറുതാ സാധനം. ഇത് ചെറുതാ. എന്റെ ബിൽഡ് ചെറുതാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെക്കാട്ടും വലുതാ തരണം കൂടെ ബിൽഡ്. കം ഓൺ, എക്സ്ട്രാ സ്പോണിലോട്ട് വാ. എക്സ്ട്രാ എനിക്ക് റിയാക്ഷൻ. തടി വെച്ച് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ആ ഷർക്കർ തന്നെയായിരിക്കും ഏറ്റവും തടിയുള്ള ബിൽഡ്. ഓ, ഡെക്സ്ട്രോ ഡെക്സ്ട്രോ തല ഉണ്ടാക്കി വെച്ചിട്ട് കമ്മിങ് സൂൺ. ഞാൻ അത് ഇവിടെ നിന്ന് എന്ന് ഇറങ്ങിയോ അന്ന് തൊട്ട് കമ്മിങ് സൂൺ. അത് മാറ്റണം. അത് ഓ ഡ്രാഗൺ. യോ, കറന്റ് ഇതിനെക്കാട്ടും വന്നിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, അൾട്രോണേ, കെമിക്സ് അൾട്രോണേ. ഡൊണേഷൻസ് ആർ സ്റ്റിൽ അക്സെപ്റ്റഡ്. അൾട്രോണേ പോട്ടെ, കാണുന്നുണ്ടോ? ആ കാണാം. ഈ ഡ്രാഗണ് ഈ ഒരു വില്ലേജറിനെ അറ്റാക്ക് ചെയ്യണ. അവിടെ വിതറ് നോക്കിക്കൊണ്ടിരിക്കുന്ന വില്ലേജറാണ് ഇത്. ടോട്ടം അല്ലായിരുന്നു അത്, സ്റ്റോൺ ഫാം. സ്റ്റോൺ ഫാം അങ്ങനെ സ്റ്റോൺ ഇരിക്കുന്ന ഒരു ഇമോജി ഇല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ാണ് ഞാൻ റീഫിൽ ചെയ്തിട്ടില്ല. എലക്ട്രോ റീഫിൽ ചെയ്യാണ്ട് വെച്ചേക്കുന്ന. അല്ല, അത് ഈ ഒരു ബിൽഡിംഗ് അതെ. ഓ, വലിയത് ഇപ്പൊ ഇപ്പൊ ഏറ്റവും വലുതാ. റോൺചാൾ വിചാരിച്ച റോൺചാളായിരിക്കും ഏറ്റവും വലുതെന്ന്. ഇപ്പൊ അത് പോയില്ലേ? ഇപ്പൊ എന്താണ്? ഇത് എത്ര വൈ? എത്രയാണ് എനിക്ക് ഇവിടുന്ന് ഹൈറ്റ് കാണാം. പിന്നെ വേണ്ട വേണ്ട, അൾട്രോണ വേണ്ട, നമുക്ക് വേണ്ട, കോമ്പറ്റീഷൻ വേണ്ട. കുറച്ച് ദിവസമെങ്കിൽ ഇത് ആദ്യം നിക്കട്ടെ. സബ്സ്ക്രൈബ്. വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇത്രയും വലിച്ചു നീട്ടാൻ ഞാൻ കഷ്ടപ്പെട്ട ഒരുപാട് നിങ്ങൾ ഈ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പുതിയ പ്രൊമോഷൻ കൊടുക്കാറില്ല, ഇതെൻ്റെ സ്വന്തം ആഗ്രഹപ്രകാരം ഞാൻ കൊടുക്കുന്നതാണ്. ചിമ്പുവിൻ്റെ ചാനലും കൂടെ ചേർക്കട്ടെ. കാരണം ഒരു അടിപൊളി സീരീസ് തന്നെ നടക്കുന്നത്, സ്വന്തം കഥയിൽ, സ്വന്തം ഡയറക്ഷനിൽ. അതും ഡിമൺസ് ആയിരുന്നു ഇൻസ്പയർ ചെയ്ത്, പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറൻസ് വരല്ലേ. ഇൻട്രസ്റ്റിംഗ് സീരീസ് തന്നെയാണിത്. ഇപ്പോൾ കേരളത്തിൽ സീരീസ് ഒന്നും അധികം ഇല്ല. ഉള്ള സീരീസിൽ കറൻ്റ്ലി ദി ബെസ്റ്റ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്ന സീരീസ് ആണത്. ബൈ.